ഹായ് ഡിയേഴ്സ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും പിന്നെ അഞ്ഞ് ഹെയർ കെയർ ടിപ്സിന്റെ വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്ത് കുളിച്ചൊക്കെ വന്നിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇന്ന് രാവിലെ തൊട്ട് നല്ല കാലാവസ്ഥയായിരുന്നു. ഇവിടെയാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം തന്നെ മഴയൊക്കെ പെയ്യുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വാവയുടെ തുണിയാണ് ഞാൻ ആദ്യം അലക്കി ആറിയിടുക. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ നല്ല പാടാണ്. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലിടും. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിയെടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ കറ്റാർവാഴ നടുന്ന സ്ഥലം. ഒരുപാട് സ്ഥലത്ത് നട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ പിന്നെ ഇപ്പോൾ മുഴുവനായിട്ടെല്ലാം കാട് പിടിച്ചിട്ടുള്ളത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇപ്പം എനിക്ക് ശരിക്കും നോക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ശരിക്കും സമയം എടുത്തിട്ട് ഇനി വൃത്തിയാക്കി എടുക്കണം. അത്രയും ഞാനതിൽ നിന്ന് ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല മൂത്ത തണ്ട് തന്നെ എടുക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എടുത്തോണ്ടേ നിൽക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ തണ്ട് വീതം എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വളരാനും സമയം കൊടുക്കണ്ടേ. അപ്പോൾ എനിക്ക് നല്ല മൂത്ത തണ്ടൊന്നും കിട്ടിയിട്ടില്ല. ഏകദേശം മൂക്കാനായത് അത്രേ പറയാനുള്ളൂ. അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ രണ്ട് സൈഡായിട്ട് ചെത്തി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറ്. ചില ആൾക്കാർ ഇതിൻ്റെ തൊലിയടക്കം ഇങ്ങനെ മിക്സിയിലിട്ടൊക്കെ അരച്ചെടുക്കുന്നത് കാണാറുണ്ട്. പക്ഷേ അത് ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചൊറിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. കറ്റാർവാഴയ്ക്ക് ഒരുപാട് തരം ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിലെ തടയാനും മുടി വളർത്തിയെടുക്കാനും പിന്നെ അതുപോലെ നമ്മുടെ താരനൊക്കെ ഇല്ലേ അതൊക്കെ കളയാനും എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ പാടുകൾ അതുപോലെ നമുക്ക് ഫേഷ്യലായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നല്ല ഒരുപാട് ഗുണങ്ങൾ ഈ കറ്റാർവാഴയ്ക്കുണ്ട്. ചില ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കാം കറ്റാർവാഴ എത്ര നല്ല രീതിയിൽ വളമിട്ട് വളർത്തിയാലും പിന്നെ നല്ല രീതിയിൽ വളരുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷേങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള ഒരു അടിപൊളി മാർഗം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കയറി കാണാം. ഞാനൊരു സ്പൂൺ യൂസ് ചെയ്തുകൊണ്ട് കറ്റാർവാഴയുടെ ജെല്ല് ഒരു കോപ്പിയിലേക്ക് എടുക്കുന്നുണ്ട്. സ്പൂൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ജെല്ല് കിട്ടും, ഇല്ലെങ്കിൽ നമുക്കത് പൊട്ടി പൊട്ടി പോകും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇളനീർ പോലെയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അത് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. കറ്റാർവാഴ മാത്രമാണ്, വേറെ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം നമുക്കിതുപോലെ തലയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ തലയോട്ടി മുതൽ മുടിയുടെ അറ്റം വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ തടവി കൊടുക്കാം. മാക്സിമം നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് തലയിൽ വെക്കുന്നത് നല്ലതാണ്. പിന്നെ കോൾഡൊക്കെ പെട്ടെന്ന് വരുന്നവർക്ക് ഒരു 10 മിനിറ്റ് അത്രയേ വേണ്ടൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ മുടിയൊക്കെ ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിയിട്ട് കാണാം. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളും ഷാംപൂ ഫിനിഷിംഗ് ഒക്കെ ആയിരിക്കും. നല്ലൊരു ഭംഗിയായിരിക്കും മുടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീക്കിലി ഒരു തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് നല്ല രീതിയിൽ തന്നെ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് 1-2 ആഴ്ചയെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിത് തലയിൽ അരമണിക്കൂർ വെച്ച ശേഷം നമുക്ക് തല നനയ്ക്കാം. രാവിലെ തന്നെ അനീഷേട്ടനും ആച്ചോട്ടനും പോയിട്ട് പന്നിയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത പരിപാടി പന്നിക്കറി വെക്കാൻ പോകലാണ്. പന്നിക്കറി വെക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഏച്ചി നന്നായിട്ട് പന്നിക്കറി വെക്കും. പിന്നെ 2 പൂച്ചക്കള്ളന്മാരുണ്ട് വന്നിട്ടുണ്ട് പന്നി കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഒരാളെ പ്രസവം ഇപ്പം കഴിഞ്ഞു, മറ്റേ ആൾ പ്രസവിക്കാൻ ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കില്ല. അപ്പോൾ അവരെ അടിപിടി കൂടിക്കൊണ്ട് നിൽക്കലാന്നേ. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ, കുറേ കുഞ്ഞിപ്പൂച്ചകളുണ്ട്. പിന്നെ ഒരാൾ സ്ഥലമെല്ലാം ഇങ്ങനെ പരതിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ പന്നിയിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്മയാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഞാനാണ് വറവ് ഉണ്ടാക്കിയത്. പിന്നെ ഈ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കങ്ങനെ സമയമൊന്നും കിട്ടൂലല്ലോ. പിന്നെ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രാവിലത്തെ പണിയും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വിശപ്പായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചായയൊക്കെ വെച്ചു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മൾ പന്നിക്കറി ഉണ്ടാക്കുന്ന വറവുണ്ടാക്കുന്ന ഒന്നും പറയേണ്ട തിരക്കോട് തിരക്കായിരുന്നു. നല്ല മൺചട്ടിയിൽ അടുപ്പത്തൊക്കെ വെച്ചിട്ടാണ് പന്നിക്കറി ഉണ്ടാക്കുന്നത്. നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്രാവശ്യം നമ്മൾ തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടില്ല, നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാന്ന് ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ പന്നിക്കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുമ്മാ പറയുന്നില്ല. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും, പക്ഷേ ഇപ്രാവശ്യത്തെ മിസ്റ്റേക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പന്നിക്കറി തിളയ്ക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, കേൾക്കാനൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ നമ്മുടെ പന്നിക്കറിയും ബീൻസും പിന്നെ സാലഡും ഒക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് കെട്ടി കൊടുക്കുകയാണ്. നല്ല വാഴയിലൊക്കെ പറിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട്.
അതിലേക്ക് അച്ഛൻ ഇഷ്ടപ്പെട്ട കുറുവരി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ഛന് കുറുവരിയാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ കൂടെ വറവും പിന്നെ പന്നിക്കറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചോറിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അച്ഛന് അധികം ചാറൊന്നും ഇഷ്ടമല്ല, അപ്പം കഷ്ണം മാത്രം കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അത്രേ വേണ്ടൂ എന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മാത്രം ഇട്ട് കൊടുത്തു, പിന്നെ അച്ചാറൊന്നും വെച്ചിട്ടില്ല. പിന്നെ പുറത്ത് രണ്ട് കറിയായിട്ട് പിന്നെ വെള്ളരിക്ക കറിയും പിന്നെ അതുപോലെ സാലഡും അത് രണ്ട് ബോട്ടിലാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അനീഷേട്ടനും ആച്ചോട്ടനും പോയിട്ട് കൊണ്ടുകൊടുക്കു ഉച്ചയാകുമ്പോഴത്തേക്കും. അപ്പൊ ഇതാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഫുഡ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ച പന്നിക്കറിയും പിന്നെ ബീൻസ് വറവും സലാഡും ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ. പിന്നെ പപ്പടം ഡെയിലി ഞാൻ കഴിക്കാറുണ്ട്, ഇപ്രാവശ്യം ഞാൻ പപ്പടം ഉണ്ടാക്കില്ല, പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കില്ലായിരുന്നു, പപ്പടത്തിന് ഞാൻ അഡിക്റ്റ് ആണ്. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. നല്ല കുരുമുളക് അരച്ച പന്നിക്കറിയും ബീൻസും സലാഡും ഒക്കെ മൂന്നും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ചുമ്മാ കൊതിപ്പിക്കുന്നതല്ല, നല്ല കുരുമുളക് ഇട്ട് വെച്ച പന്നിക്കറി അത് വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രേഷു വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഏച്ചീൻ്റെ ഏടത്തി അമ്മയാണ് രേഷു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അവരാരും കണ്ടിട്ടില്ല, എല്ലാവർക്കും വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ എന്തായാലും എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും, അവരെ മടിയെല്ലാം ഒന്നും മാറ്റിക്കൊടുക്കണ്ടേ. ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, മുറ്റൊക്കെ നല്ല ചളിക്കൊളായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഏറെത്തേക്ക് ഇരുന്ന് മഴയൊക്കെ ആസ്വദിച്ചു കേട്ടോ. നല്ല സുഖമായിരുന്നു ഇറയത്തിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല തണുപ്പൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കപ്പയ്ക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. കപ്പയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അയിലയാണ് വാങ്ങിച്ചത്, അയില നല്ല മുളകിട്ട് വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല കപ്പയും മുളകിട്ട് വെച്ച മീൻകറിയാണ് നമ്മൾ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ രാത്രിയിലെ മഴ കൊണ്ട് കറണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല ചിമ്മിണിക്കൂടിൻ്റെ വിളിച്ചെത്തിയിരുന്നിട്ട് അച്ഛനും ആച്ചോട്ടനും കൂടെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ നല്ല രസമായിരുന്നു ഈ ചിമ്മിണിക്കൂടിൻ്റെ വിളിച്ചതൊക്കെ, ഈ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള പോലെ നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു അതിന്, എത്ര ടേസ്റ്റില്ലാന്ന് പറഞ്ഞാലും ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിമ്മിണിക്കൂടിൻ്റെ വെളിച്ചത്തിൽ ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ.